ഞാൻ സതീഷ്, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ ചെർക്കളശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞ ഡിസംബറിലാണ് ആദ്യമായിട്ട് ഞാൻ വിദ്യാ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു യൂണിറ്റ് മോയലിനെ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊണ്ടുപോയത്. നോക്കട്ടെ, ഞാൻ ഞങ്ങൾ രണ്ടാളും എൻ്റെ വൈഫും ഞാനും ട്യൂഷൻ ഫീൽഡിലാണ് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ആശയൻ്റെ റാബിറ്റ് ഫാമിനെ കുറിച്ചിട്ട് കേട്ടറിഞ്ഞു. അപ്പോൾ അതിന് ഒരു ഒന്ന് ഞങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു യൂണിറ്റ് മാത്രമാണ് ആദ്യം കൊണ്ടുപോയത്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ കറക്റ്റ് ഒരു വർഷമായിപ്പോൾ ഞങ്ങൾ പിന്നെ ഈ മൈൽ ഫാമിങ്ങിൻ്റെ യാത്രയിൽ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഞാനും വൈഫും കൂടിയും ചേർന്നിട്ടാണ് കാര്യം പിന്നെ ഫാമിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്ങിൻ്റെ ഒപ്പം ഈ കാര്യം കൂടിയും പിന്നെ ഒത്തുപോകുമെന്ന് ആദ്യത്തിൽ വലിയ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറ് ആണെങ്കിൽ ഇത് പിന്നെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുകളല്ലാണ്ട് അത് നമ്മൾ പാടത്തിറങ്ങിയിട്ട് പുല്ല് അരിയേണ്ടതായിട്ട് വരും. അങ്ങനെ പിന്നെ ഇവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ തീർച്ചയായിട്ടും ചിലവഴിക്കണം. വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവയെ പരിചരിക്കണം. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ വെറുതെ എപ്പോഴെങ്കിലും ഫാമിൽ വന്ന് നോക്കിയിട്ട് നമുക്ക് ലാഭം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്, എഫേർട്ടുണ്ട്. നമ്മൾ പിന്നെ നല്ല കെയറും എടുക്കണം. ആ കാര്യം മനസ്സിലായി. പിന്നെ ഇവർക്കുള്ള സപ്ലിമെൻസൊക്കെ നമ്മൾ സദാ സമയം കറക്റ്റ് സാറ് പറയുന്ന പോലെ തന്നെ സമയത്ത് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞാൽ അതേപോലെ തന്നെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിജയം ഉണ്ടാവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് യൂണിറ്റും കൂടിയും മുയലിനെ കൊണ്ടുപോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് 100% കോൺഫിഡൻ്റ് ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ പിന്നെ ബുക്ക് ചെയ്തത്, രണ്ട് യൂണിറ്റും കൂടിയും മുയലിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ആർക്കും തന്നെ ഒരു സൈഡ് വരുമാനം എന്നുള്ള രീതിയിൽ ഈ മുയൽ ഫാമിങ് മുന്നോട്ട് റാബിറ്റ് ഫാമിങ് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ കുറച്ച് ഡെഡിക്കേഷൻ വേണം. അതിൻ്റെ കാര്യങ്ങൾ വളരെ കെയറോട് കൂടിയിട്ട് നമ്മൾ നോക്കുക വേണം. ഫാം സന്ദർശിക്കും വളരെ ശുചിത്വം വേണം. ക്ലീൻലിനെസ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം പെട്ടെന്ന് ഒരു അസുഖവും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെഡിസിൻസും അതുപോലെ തന്നെ സപ്ലിമെൻസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ ആളുകൾക്കും തന്നെ ഒരു സൈഡ് ഇൻകം കിട്ടുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ചില ആളുകൾ ചോദിച്ചു ഒരു യൂണിറ്റും പകരം കുറച്ച് അധികം കൊണ്ടുപോയി കൂടെ എന്നുള്ളത്. നമ്മൾ എന്തായാലും പിന്നെ ഒരേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴും കൂടുതലായിട്ട് ഇതാകുമ്പോഴും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു യൂണിറ്റ് മാത്രം കൊണ്ടുപോയിട്ട് അപ്പം ഞാൻ അവരോടെല്ലാം എന്താ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ മാത്രമല്ല പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. കാരണം പിന്നെ അധികം ക്ലാസ് ടൈമിൻ്റെ ഇടവേളകളിലാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഉള്ള ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരും ഒരേപോലെ ഈ ഫീൽഡിൽ ഉണ്ടാകൊണ്ട് വലിയ പിന്നെ ബുദ്ധിമുട്ടില്ല. കൂടുതൽ യൂണിറ്റ് ആവുന്ന സമയത്ത് അതിൽ നമ്മൾ കുറച്ച് സമയം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ള പരിചരിക്കാനും വെള്ളം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പാത്രങ്ങൾ വൃത്തിയാക്കണം. അപ്പോൾ അത് ചാടി പിടിച്ചിട്ടതിലേക്കും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വരുമാനം ഉണ്ടാവുന്നെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ നന്നായിട്ട് അവനെ പരിചരിക്കുക തന്നെ വേണം. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികൾ ഓരോ കുട്ടികളിലും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. അവരോടുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമായിരുന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഈ മുയലുകളുടെ കേസിലും ഉണ്ടാകുന്നത്. അതായത് അവയെ നമ്മൾ പിന്നെ ഓരോ മുയലിനും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും. അത് നമ്മൾ കണ്ട് നിരീക്ഷിച്ചത് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവരോട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ മാത്രമാണ് അന്ന് ശരിയായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള പിന്നെ എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടല്ല ഈ മുയൽ കൃഷിയിൽ ഏറ്റവും ഇത് പറഞ്ഞിട്ടുള്ള ചെറിയ പിന്നെ ചെറിയ ജീവികളാണ്. നമുക്ക് ഈസി ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ നല്ല ശ്രദ്ധ വേണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിരീക്ഷണ പാഠമാണ്. നമ്മൾ നന്നായിട്ട് അവരെ പിന്നെ ഫാമിൽ ചെല്ലുന്ന സമയത്തെല്ലാം തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒന്ന് പിടിച്ച് നോക്കണം. പിന്നെ അങ്ങനെ അവരെ ഒന്ന് നമ്മൾ പരിചരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ടാണ്. നമ്മൾ അവയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിത്തരും. അതാണ്. അപ്പോൾ വേറെ എന്നെ പോലെ തന്നെ സൈഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആർക്കും ഒരു എക്സ്ട്രാ വരുമാനം വേറെ ഏത് ഫീൽഡിലുള്ള ആളുകൾക്കും വളരെ ധൈര്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഇത്രയും കാലത്തെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. അത്രയും കാര്യങ്ങളാണല്ലോ.
സ്വയം തൊഴിൽ, നിത്യ വരുമാനം, സാമ്പത്തിക ഭദ്രത, കൂടുമുതൽ വിപണി വരെ മുയൽ കൃഷിയിൽ നിങ്ങളെ സഹായിക്കുന്നു ആഷ്യാന മുയൽ ഫാം. IFMA അംഗീകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുയൽ ഫാം ആഷ്യാന മുയൽ ഫാം, തിരൂർ മലപ്പുറം. കോഡ് 0494242905. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷ്യാന മുയൽ ഫാം. എന്നും രുചി വൈവിധ്യങ്ങളുടെ കലവറ തേടുന്ന മലയാളിയുടെ തീൻമേശയിലേക്ക് തിരൂരിന്റെ മണ്ണിൽ നിന്നും കൊളസ്ട്രോൾ രഹിതവും പ്രോട്ടീൻ സമ്പുഷ്ടവും ഒമേഗ 3 ആസിഡ് അടങ്ങിയ വൈറ്റ് മീറ്റ്, മുയൽ മാംസം, അതെ, മുയൽ കാർഷിക രംഗത്തെ സുൽത്താൻ, ISO അംഗീകാരമുള്ള ആഷ്യാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം, താഴേപ്പാലം, തിരൂർ. ഫോൺ 0494242905. മൊബൈൽ 9895297205.